ഇത്ര നേരമായിട്ട് അമ്മ വിളിച്ചിട്ട് വന്നില്ലല്ലോ. എന്ത് കറക്റ്റ് ഉത്തരവാദിത്തട്ടെ ഇലക്ട്രിസിറ്റി ജീവനക്കാർ കൊള്ളാം. ഇന്നലെ വിളിച്ച് പറയാൻ തുടങ്ങിയ ഇന്നും കറണ്ട് വരായിരുന്ന പിള്ളേരെ പഠിപ്പ് നടക്കില്ല. ഞാൻ തന്നെ ശരിയാക്കാം. ഒരു മടൽ ഇടന്നില്ല. കറണ്ട് വന്നാ നോക്ക്. വന്നില്ലേ? ഹലോ, എന്തെന്ന് വരുവാണ്? ഇതൊന്നും പറ്റാനൊന്നുമില്ല. ഈ സർവീസ് ലൈനാണ്, നിങ്ങൾ ഈ കമ്പം തടിയെന്ന് എടുത്തിട്ട് അതിന്റെ അടിക്കുന്ന സാറേ. രണ്ടു ദിവസമായിട്ട് കറണ്ട് ഇല്ല. ഇലക്ട്രിസിറ്റി ഓഫീസിൽ ഇന്നലെ മുതലേ ഞാൻ വിളിക്കാൻ തുടങ്ങി. അപ്പൊ ഇതുവരെ ആരും വന്നില്ല. അത് ഇന്നലെയും ഇന്നലെ ഞാൻ നോക്കാൻ ലീവ് ആയിരുന്നില്ല. അപ്പൊ സ്റ്റാഫുകൾ കുറവായിരുന്നു. സമയത്തിന് വന്ന് എത്തി കംപ്ലൈന്റ് പരിഹരിക്കാനുള്ള സമയം കിട്ടിയില്ല. നമ്മൾ വന്നല്ലേ. ഇപ്പൊ നിങ്ങൾ അതിനൊന്നും പോയി ഈ കമ്പം എടുത്ത് വെച്ചുകൊണ്ട് ഇതിൽ തട്ടാൻ പോയ ഇതൊക്കെ അപകടമല്ലേ. കറണ്ട് വായിക്കാറില്ല, ലൈനിൽ തട്ടി അപകടം വന്ന് ഷോക്കേറ്റെന്നൊക്കെ പറഞ്ഞിട്ട്. ഇതുപോലെ കറണ്ട് ഇല്ലാതെ വരുമ്പോ നമ്മൾ ഇവിടെയുള്ള എല്ലാ ആൾക്കാരും ഇങ്ങനെ തന്നെ ചെയ്യണം സാറേ. അപ്പൊ കുറച്ചു നേരം കറണ്ട് വരും. നിങ്ങൾ കുറച്ചു നേരത്തെ ആശ്വാസത്തിലേക്ക് വേണ്ടി ചെയ്യുന്ന ഇത്തരം ചെറിയ ചെറിയ പ്രവൃത്തികളാണ് വലിയ വലിയ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നത്. മനസ്സിലായ? ഇനി അത് ചെയ്യരുത് കേട്ടോ, അത് ശരിയല്ല. നിങ്ങളെ കംപ്ലൈന്റ് നോക്കാനാണ് ഞാൻ വന്നത്. ഞാൻ അത് ശരിയാക്കാം. നോക്കിയോ, കറണ്ട് നോക്കിയോ. ആ ലൈറ്റ് എന്താ വന്നു സാറേ? ഓ, ഭാര്യ സന്തോഷം. അതെ, നമ്മള് വരാൻ താമസിച്ചെന്ന് പറഞ്ഞിട്ടേ ഈ വേരി പരിപാടി ഒന്നും കാണിക്കരുത്. അയ്യോ സാറേ, വലിയ കേസാണ് കേട്ടാ. ആരടുത്തമാര് ഇലക്ട്രിസിറ്റി ജീവനക്കാർ വന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കമ്പോല എടുത്തോണ്ടിരിക്കും. വല്ലതും പറ്റി ചുരുണ്ട് വീഴുമ്പോഴ് പിന്നെ ഇലക്ട്രിസിറ്റി ഓഫീസുകാരുടെ അനാസ്ഥ എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ പുറകെ പിടിച്ചോണ്ട് കിടക്കും. പോയാ ആവശ്യം വേണമെങ്കിൽ എന്നെ വിളിക്കാൻ മറക്കല്ല, നമ്പർ തരാം. വളരെ സന്തോഷം സാറേ വന്നേന്. വേറെ കറങ്ങണം, എല്ലാം വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ശരി, കാണാം. ഏഹ്, പിന്നെ നമ്പർ വേണം, നമ്പർ അത്യാവശ്യം തന്നെ. സാറിന് വിളിക്കാമല്ലോ. പിന്നെ നിങ്ങൾക്ക് മാത്രമല്ല, ഇവിടെ ഈ ആരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വിളിക്കണം. സമയത്തിനൊക്കെ നമ്മള് വന്ന് നന്നാക്കി തരും. ശരി, എനിക്ക് ജോലിയുണ്ട് ഇവിടെ. കറണ്ട് ഇല്ലാത്തത് അരക്കാനൊക്കെ കിടക്കണം. പിന്നെ തുണിയൊക്കെ കാണിക്കണം വാഷിംഗ് മെഷീൻ ഇട്ട്. ഞാൻ നമ്പറൊക്കെ തന്നത്. ആ ശരി, പോയാ. ഒന്നും തരണ കോളില്ലേ? നമ്പർ കൊടുത്തത് എന്ന മിച്ചമെന്നാണ് തോന്നുന്നത് കേട്ടോ. കുറച്ച് വെള്ളം വേണമായിരുന്നു കുടിക്കാൻ. സാറേ വെള്ളമൊന്നുമില്ല സാറേ, ഇവിടെ കുഴൽ കിണറാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ രണ്ടു ദിവസം കൂടെ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് വെള്ളം അടിയുന്നില്ല. ഉണ്ടായിരുന്ന വെള്ളം പിള്ളേർ സ്കൂളിൽ കൊണ്ടുപോയി. ശരി സാറേ, വെള്ളമില്ല അല്ലേ? അതെ, വണ്ടിയിൽ പെട്രോൾ കുറവാണ്. രണ്ടു സ്ഥലത്തൂടെ പോവാനുണ്ട്. സാറ് വന്ന വഴിക്ക് അടിച്ചോണ്ടല്ലേ സാറേ. ഇവിടെ ഇനി പെട്രോൾ അടിക്കാൻ പമ്പൊന്നും ഇല്ല. ഇനി അങ്ങ് പോലും ജംഗ്ഷനിൽ പോകണം. ഇപ്പൊ അടിച്ചോണ്ട് വരായിരുന്നു, പക്ഷേ കാർഡ് എടുക്കാൻ മാറുന്നു. കാർഡ് വീട്ടിലായി. നമ്മളിങ്ങനെയൊക്കെ വരണത് കൊണ്ട് പിന്നെ വളരെ ശ്രദ്ധിച്ചില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യാ സാറേ? ഇവിടെ ആണെങ്കിൽ വേറെ വണ്ടിയില്ല സാറിന് അങ്ങോട്ട് ഇത്തിരി പെട്രോൾ വല്ലതും വാങ്ങാൻ പറ്റുമോ? പിന്നെ ശരി സാർ, അങ്ങനെ അങ്ങോട്ട് പോയിട്ട് പയ്യന്മാരാണ് ബൈക്ക്. അപ്പൊ സാർ അതൊന്ന് ലിഫ്റ്റ് അടിച്ചു പോയാ. ശരി സാർ. മയിരം പൈസ തന്നെ പോകണമെന്നും ഇല്ല. അതൊന്ന് ചുമ്മാ മെനക്കെട്ട സമയം കൂടി അതായാലും പോണതാണ് ബുദ്ധി. ഓ ആ, തിരിച്ചേരുന്നുണ്ട്. അപ്പൊ പൈസ ഒത്തു. എന്റെ വീടിന്റെ പുറകില് ഒരു സ്വിച്ച് ബോർഡ് ഉണ്ട്, അതിന്റെ താഴെ ഒരു ഫീസ് ഉണ്ട്. അതൊന്ന് ശരിയാക്കി തരുമോ സാറേ? ഒരു കാര്യം ചെയ്യും, അത് എന്റെ പണിയല്ല. നിങ്ങൾക്ക് സ്വിച്ച് ബോർഡ് താഴെയുള്ള ഫീസ് ശരിയാക്കി തരണം. ഇവിടെ ഇലക്ട്രീഷ്യൻ ഉണ്ടല്ല, അയാളോട് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, വീട്ടിൽ കയറുണ്ടോ? കയറ്? ആ ആ കയറെടുത്ത് കെട്ടിയിട്ട് താഴോട്ട് വലി, ചിലപ്പോ കറണ്ട് വരും കേട്ടാ. പോവേ. ഓ, 200 കുടുംബം കൊടുക്കാത്തോണ്ടാണ് എന്തല്ല അവന്റെ വായിരിക്കണ. ഞാൻ ആരാ പോയി.